ഓണം പിന്നെ മുട്ടിയാലും പിള്ള നാണം കളി മാറുമ്പോൾ മറിയും കീഴെ എന്നും ഓരോരോ പാഠങ്ങളാലേ നേരാണോ നുണയാണോ പോരാണോ പോർവിളിയാണോ ആൺകുത്തിയ കുഴിയിൽ തന്നെ വീട് കൂടെ പിറന്നവനും കൂടെ നടക്കുന്നോനും പാലം വലിക്കുന്നല്ലോ കാലം ദോഷം എന്നാലും എല്ലാരും നെഞ്ചോരം കാക്കുന്നേ സ്നേഹത്തിരിയുടെ വീട് തട്ടിമുട്ടി തട്ടിമുട്ടി ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയാ മതി. അല്ല, നിങ്ങളേ ആ കമലഹാസനെ വിളിച്ചായിരുന്നോ? വിളിച്ചു, അവനിപ്പൊ വരും. ആ വരട്ടെ, വന്നിട്ട് തുടങ്ങാം. ചില നേരം കാത്തിരിക്കും എല്ലാരും കൂടെ. അവന് വിശക്കുന്നുണ്ടെന്ന്. ആ പിള്ളേർക്കായ വിശക്കം ചിലപ്പോ പട്ടിണി കിടക്കും. എന്താണോ ഒരു വിശേഷമൊക്കെ, നിന്റെ അച്ഛൻ്റെ ആണ്ട പറഞ്ഞു കൊടുക്കണി. അതെ അച്ഛാ, നമ്മള് ആ കമലഹാസനെ വിളിച്ചിട്ടുണ്ട്. അച്ഛനറിയാലോ ഇല്ലേ? അപ്പൊ അച്ഛൻ വിചാരിക്കും അവന് കൊടുക്കാനാണ് ഈ സദ്യ എന്നൊക്കെ. അവന് തെറ്റിക്കാനല്ല ഇത്, അവനെ നമ്മള് കാണിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അമ്മ എന്നിട്ട് ചോദിക്കും, എന്താണ് ഇവിടെ ഇത്രയും സദ്യ, ഇന്ന് എന്താണ് സദ്യ എന്നൊക്കെ ചോദിക്കൂലേ. അപ്പൊ നമ്മള് പറയും, നമ്മുടെ വീട്ടിൽ എന്നും സദ്യയാണ്. അങ്ങനെ അവൻ എന്താ ചെയ്യുന്നത്? ഇത് ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കും. അത് നമുക്കൊരു ഗമയല്ലേ? ഞാൻ കരുതി ഹോട്ടലായിരിക്കും. ഇത് എന്തോ ഒരു വിഭവങ്ങളാ, എന്നാ വല്ല ആഘോഷം ഉണ്ടല്ലോ. ഏയ്, ഞങ്ങള് പണക്കാരുടെ വീട്ടില് ഡെയിലി ഇങ്ങനെയല്ലേ സദ്യ ആയിരിക്കുള്ളു. ഡെയിലി എന്തോ വിഭവങ്ങളൊക്കെ കുറഞ്ഞു പോയിരുന്നുണ്ട്. എന്തു പറ്റിയത്? പായസം ഉണ്ടാക്കിയിരുന്നു ഞാൻ, അതിന്റെ ഒരു വിഷമത്തിൽ. അതായിരിക്കും പായസം മാത്രോ? ഡെയിലി മട്ടൻ, ചിക്കൻ, കൊഞ്ച്, കരിമീൻ, നെയ്മീൻ, അങ്ങനെ ഫുൾട്ട്. പക്ഷെ ഇങ്ങനെ കണ്ട ഇതൊക്കെ കഴിക്കുന്ന വീട്ടിലെ അത് പറയേ. അല്ല, പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, ഡൈറ്റിംഗ് ആയിരിക്കും. അല്ല, എന്താ എന്നോട് വരാൻ പറഞ്ഞേ? അല്ല, ചുമ്മാ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചു തന്നിടത്തോളൂ. ഇതന്നെയല്ലേ ഞാനും കൂടെ ഇരിക്കാൻ. കാർണോ മാർക്കിട്ടേക്കുന്നതാ? കാർണോരല്ലേ ഇത്? അത് ജീവിച്ചിരിക്കുന്നെ. ഇത് ചത്തുപോയത് കുറെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി വെച്ചേക്കുന്നതാ. അപ്പം എനിക്ക് ഫുഡ് ഇല്ല. ഇല്ല. അപ്പൊ ഞാനിതൊക്കെ കാണുക, കണ്ടിട്ട് പോവുക. അതിനാണോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അവിയലെടുത്ത് കഴി. ഇരിക്കല്ലേ? പിന്നെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളുടെ വീട്ടിലെന്നും ഇങ്ങനെ സദ്യയാണ്, ചിക്കൻ ഉണ്ട്, മീനുണ്ട് എന്നുള്ള കാര്യമൊന്നുമില്ലേ, ആരോട് പോയി പറയണ്ട കേട്ടോ. ഞാൻ ആരോട് പോയി പറയാനാ? അപ്പൊ പറയൂലേ. പറയണോ? ഞാൻ പറയത്തില്ല. പോട്ടെ എന്നാ. ഒരേ ചോറ് തരായിരുന്നു എനിക്ക്. അയ്യോ, അത് കാരണമാർക്കുള്ളതല്ലേ. എന്റെ കാരണവരാ, നിന്റെ ഒക്കെ ടൈം. പിന്നീട് ഒരിക്കലാവാ. ആയിക്കോട്ടെ, ഇനിയെങ്കിലും കഴിച്ചോട്ടെ. അപ്പൊ ചോറ് വിളമ്പി കൊടുക്കൂ. നിങ്ങളുടെ അനിയന്റെ വീട്ടിലെ ഭക്ഷണം കണ്ടിട്ട് എന്റെ കണ്ണുകളിൽ പോയി. അതെന്തോ എന്തോ ഒരു ഐറ്റങ്ങളാണെന്നറിയോ, ഇതൊക്കെ എപ്പോ ഉണ്ടാക്കിയത് ഞാൻ ആലോചിക്കുന്നത്. നീ ശരിക്കും കഴിച്ചോടാ? ഞാൻ ചെല്ലുമ്പോ തന്നെ എന്നെ വിളിച്ച് ടേബിളിലേക്ക് ഇരുത്തി. എന്നിട്ട് ഇലയുടെ ഒരു അറ്റം തൊട്ടങ്ങ് വിളമ്പി തുടങ്ങി. എന്തൊക്കെയായിരുന്നു കറികളോ? പച്ചടി, കിച്ചടി, അവിയല്, തോരൻ, മോഹൻലാല്, മമ്മൂട്ടി. അത് മാറിപ്പോയതാ. പിന്നെ എന്റെ പൊന്ന്, ഞാൻ ചുരുക്കി പറയാമല്ലോ, എന്തോരം കറി ഉണ്ടെന്നോ അതിന്റെ പേരൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അതേപോലെ കറികളാ. കറി കാരണം ഇലക്കകത്ത് ചോറ് വിളമ്പാൻ സ്ഥലമില്ല. അവള് മുഖത്ത് കറിയൊക്കെ ഉള്ളാവോ? കൊള്ളാവോന്നോ? എന്നാ ടേസ്റ്റ് ആണെന്നറിയാവോ? അവന്റെ ഭാഗ്യം. ഭാഗ്യമൊന്നോ? ഇന്ന് എന്നപ്പോ എന്റെ ഭാഗ്യമായത്. ഇന്നേ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പായസമൊന്നുമില്ല. പിന്നെ പായസം ഉണ്ടായിരുന്നോന്നോ? പാലട പ്രഥമൻ, പാൽ പായസം, പിന്നെ സേമിയ പായസം, ബോളി ഉണ്ടായിരുന്നു, ബോളി ഉണ്ടായിരുന്നു. അങ്ങനെ മൂന്നാല് ഐറ്റം പായസമായിരുന്നു. എന്നിട്ട് അങ്ങളെല്ലാ പായസവും കഴിച്ചാ? എനിക്ക് തന്നില്ലായിരുന്നു. അല്ല, ഞാൻ കഴിച്ചത് ക്യാരറ്റിന്റെ പായസം. ക്യാരറ്റ് പായസം? ക്യാരറ്റ് പായസം ഉണ്ടാ, ഞാൻ വിട്ടുപോയതാ. അപ്പൊ അഞ്ചനും പായസമായിരുന്നു. നാളെ
ചിക്കൻ മട്ടൻ ഫിഷ് കരിമീന് കൊഞ്ച് പോർക്ക് എല്ലാം ഐറ്റം ഉച്ച അമ്മ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ടൈമിന് അല്ല ഡാഡി ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ചുമ്മാ എല്ലാ ദിവസവും അതാണ് അത്ഭുതം ഞാൻ ചെന്ന് കയറിയപ്പോ ഞാൻ വിചാരിച്ച എന്താ ഇന്ന് വല്ല വിശേഷമായിരിക്കും കൊച്ചിന്റെ ബർത്ത്ഡേ അവരുടെ ബർത്ത്ഡേ ഒക്കെ ആയിരിക്കും ഒന്നുമല്ല എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവിടെ ചുമ്മാ പണത്തിന്റെ കൊന്തളിപ്പേ ചുമ്മാ ഉണ്ടാക്കുക പോയി ഇച്ചിരി കൂട്ടാൻ ചോദിച്ചിട്ട് വരട്ടെ നാണമല്ലോടി നിനക്ക് അന്തസ് വേണോടി അന്തസ് അവൻ എന്റെ ശത്രു ആണെന്ന് നിനക്കറിയാവല്ലോ കറി ചോദിക്കാൻ പോണു വേണല്ലേ ഇച്ചിര പാൽപ്പായസവും ബൂളിയും അത് ഞാൻ കൊല്ലാൻ പറയാം നമുക്ക് അമ്മ എടുത്ത് പറഞ്ഞേ ഇവിടെ ഒരു സദ്യ ഉണ്ടാക്കി അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സദ്യ ഉണ്ടാക്കണം നമുക്കേ ഡാഡിയുടെ പിറന്നാൾ നാളെയാണെന്ന് അച്ഛമ്മയോട് പറഞ്ഞാലോ ദൈവമേ തോട്ടി പോലെ വളർന്നു ഇതുപോലെ നീ നന്നായില്ലടാ വളർന്നു വരും തോറും തമ്പയുടെ തോന്നിക്കോണം എന്താ കാര്യം എന്താ ജന്മം കൊടുത്തേച്ചി എന്തേലും പറഞ്ഞു ഇവിടെ സദ്യ ഉണ്ടാക്കി ചേച്ചി അവിടുത്തെ സദ്യ കണ്ടിട്ട് കൊതി വന്നിട്ട് മേല അല്ല ഞാൻ കഴിച്ചി നിങ്ങൾ ഇവിടെ സദ്യ ഉണ്ടാക്കുന്നത് അവിടെ ചെന്ന് പറയാൻ എനിക്ക് കൊതി വന്നിട്ട് മേലെന്ന് എന്ത് പറഞ്ഞു ഉണ്ടാക്കിക്കും എന്തേലും പറഞ്ഞു ഉണ്ടാക്കിക്കണം ആ അതിനൊരു ഐഡിയ ഉണ്ട് നമുക്ക് മീനാക്ഷിയെ കൊണ്ട് പറയിക്കാം എന്ത് പറയിപ്പിക്കും മീനാക്ഷി കിട്ടാൻ പോണ ചെറുക്കന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സദ്യ റെഡിയാക്കാൻ പറയണം ഒരു പെണ്ണ് കണ്ടു പോയല്ലേ ഉള്ളു ഉടനെ അവർ ഇങ്ങോട്ട് സദ്യ ഉണ്ടാ വരുന്നെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കും മീനാക്ഷിയെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞങ്ങ് സമ്മതിപ്പിച്ചാ മതി ഇന്ന് ഇതിലെങ്ങനെ പോയ വെടിക്ക് ജസ്റ്റ് ഒന്ന് കേറി അത്രേ ഉള്ളൂ ഇപ്പൊ വരുമ്പോ നമ്മൾ നമ്മളുടെ ബഹുമാനം കാണിക്കണ്ടേ അതിനു വേണ്ടി ഒരു സദ്യ ഉണ്ടായി കൊടുക്ക ഇതൊക്കെ മീനാക്ഷി പറഞ്ഞു ഒപ്പിച്ചോളൂ നിങ്ങളൊന്ന് നിന്ന് കൊടുത്താൽ മതി എന്നാ ഉണ്ടാക്കാം അല്ലേ ആ ചോദിച്ചതാ ഇപ്പൊ മമ്മി കുറച്ചു ദിവസം ആയില്ലേ മക്കളെ വിശേഷമൊക്കെ അന്വേഷിച്ചിട്ട് മക്കള് വന്ന് വിശേഷം പറയാറില്ല കോളേജിൽ എങ്ങനെയുണ്ട് മക്കളുടെ ക്ലാസ് എങ്ങനെ പോകുന്നു എക്സാം എന്നാണ് ഒന്നും മമ്മിയോട് പറയാറില്ല ഡാഡി ഡാഡി എപ്പഴാ ലോൺ എടുക്കുന്നേ എന്റെ കല്യാണത്തിന് അല്ല മക്കളതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടാ ഡാഡി ലോണൊക്കെ എടുത്ത് മക്കളുടെ കല്യാണം ധാതുവുമായിട്ട് നടത്തും പിന്നെ മക്കളെ മമ്മിക്കേ മക്കളോടൊരു കാര്യം പറയാനുണ്ട് എന്താ മമ്മിക്ക് ഇപ്പൊ അപ്പടി വിഷമാടാ എത്ര നാളാടാ നമ്മളോട് സത്യ കഴിച്ചിട്ട് സത്യ എനിക്ക് സദ്യ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല നീ സദ്യ ഒന്നും ഉണ്ടാക്കണ്ട സദ്യക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊള്ളാം അപ്പുറത്തെ വീട്ടിലെ സാധവും കൊച്ചിച്ചനില്ലേ ആ കൊച്ചിച്ചന്റെ വീട്ടിൽ എന്ന സദ്യടാ ഇവിടെയാണെങ്കിൽ സദ്യ ഉണ്ടാക്കാറുമില്ല അത് നമ്മള് പറഞ്ഞോളാം പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഒന്ന് പറ ബാക്കി ഞാൻ പറയാം മോളെ അതെ മോളെ നമ്മുടെ വീട്ടിൽ എത്ര നാളായി ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് അച്ഛമ്മേ സദ്യ ഉണ്ടാക്കണമെങ്കില് നാളെ ആദിശങ്കറിന്റെ വീട്ടുകാര് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് നീ അച്ഛമ്മയോടൊന്ന് പറയണോ അപ്പ അവര് നാളെ വരൂല്ല ഇല്ല അവര് മമ്മി അടിക്കൊന്നുമില്ല വെറുതെ പറഞ്ഞത് അവര് നാളെ വരത്തില്ല മോളെ പക്ഷെ നമ്മൾ അവര് നാളെ വരുന്നു എന്ന് അച്ഛനോട് പറയണം അങ്ങനെ പറഞ്ഞാലേ അവർക്ക് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കുള്ളൂ അച്ഛനോട് പറയോ ഞാനൊന്നും പറയില്ല അച്ഛമ്മയോട് ഞാൻ കള്ളത്തരം ഓ അച്ഛമ്മയോട് കള്ളത്തരം പറയാത്തൊരു പുത്രി പ്ലീസ് എടി ഒന്നും പറയടി എനിക്ക് നിന്റെ കല്യാണം ആദ്യമായിട്ട് നടത്തി തരത്തില്ല ഞങ്ങള് ഞാൻ അച്ഛമ്മയോട് കള്ളം പറഞ്ഞോളാം
മമ്മി ആ മൊബൈൽ ഇങ്ങ് തന്നേരി അയ്യടാ മതി മതി വേഗം കിടന്നാട്ടാ അമ്മയോട് എന്നതാ പറഞ്ഞത്? അവരിന്ന് വരുമെന്ന് തന്നെ പറഞ്ഞതാ. അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞു. അത് മതി. എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ തന്നെ പറഞ്ഞു. അത് നന്നായി. ഏതായാലും നല്ല പണം. അതെ, എന്നാ പായസം ഉണ്ടാക്കുന്നേ? അത് സേമിയാടാ. പക്ഷെ മണം അടിച്ചിട്ട് അതപ്രഥമന്റെ ഒരു മണം പോലെ. ആണോ? ചുമ്മാ ഒന്ന് പോയി നോക്കിയാലും അടുക്കളയിലേക്ക്. അടുക്കളയിലോട്ട്? ആ പക്ഷെ വേണ്ട. അത്തോട്ടി എന്നാലേ എന്റെ മുട്ടുകാലി അല്ലി പിടിക്കുന്ന അമ്മ പറഞ്ഞേക്കുന്നു. അതെന്നാത്തിന്? അത് ഞാൻ അവിടെ ചെന്നാലേ ഇതിനകത്ത് ഇടാൻ വേണ്ടി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എടുത്ത് തിന്നു. എന്നാലും മണം അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നമുക്കൊന്ന് പോയി നോക്കായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, അമ്മ പറഞ്ഞാ പറഞ്ഞത്. വേണ്ടല്ലേ? വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? ഞാൻ സദ്യ കഴിക്ക. അതെ, അടുക്കളയിലെല്ലാം ശരിയായിട്ടുണ്ട്. അവരിനി വരുന്നില്ല എന്നങ്ങാനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ? പ്ലാനിങ് ഒക്കെ നല്ല പ്ലാനിങ് തന്നെയാ. പറ. ഫുഡ് എല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിളെ നിരത്തുന്നു. എന്നിട്ട് അവരെയും പ്രതീക്ഷ നമ്മൾ ഇരിക്കും. കൊറേ നേരം അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പം അമ്മ പറയും, എടാ അർജുന, ആ ഫോൺ എടുത്ത് അവരെ ഒന്ന് വിളിച്ച്, അവരെ എവിടെ ഫ്രീ ആയെന്നറിയാമല്ലോ എന്ന് പറയുമ്പോ നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുന്നു. വിളിച്ചു കഴിയുമ്പോ ഫോൺ ഇങ്ങനെ വെച്ചോണ്ട് ഇത്ര പറയാ. ആണോ? അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറയും. കട്ട് ചെയ്യ. ഉടനെ അമ്മയൊക്കെ എന്നാണ് അവര് പറഞ്ഞത്? എന്റെ അമ്മയെ അവർക്ക് ഇന്ന് വരാൻ പറ്റിയായിരുന്നു, അവർക്ക് ഏതോ മരിപ്പിന് പോണോന്ന്. എന്ന് പറയുമ്പോ അമ്മയും പറയാം, അയ്യോ അത് ഭയങ്കര മോശമായി പോയല്ലോ. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാരും കൂടെ ഫുഡ് അടിച്ചങ്ങ് തീർക്കുന്നു. എന്നാ അടുപ്പേലാന്നാ പറഞ്ഞ? പായസം അടുപ്പേലാന്നാ പറഞ്ഞു. ഞാൻ കേട്ടത് അവരുടെ പാൻസ് അടുപ്പേലാന്ന്. എല്ലാം കൊള്ളാണ്ടാണല്ലോ. പിന്നെ ഞാൻ എന്താ കളിക്കുന്ന? എങ്ങനെ കളിക്കാം? മമ്മി ഇന്നും കമലഹാസൻ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്താ കാര്യം? നല്ല പായസത്തിന്റെ മണം ഓടിക്കുന്നു. വീട്ടീന്നാണ് അമ്മ ഉണ്ടാക്കുന്ന പായസത്തിന്റെ അതേ പണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. സൂപ്പർ പായസം. ഞാൻ പോയി ഇത്തിരി പായസം ചോദിച്ചു നോക്കാം. അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്ക. നിങ്ങളുടെ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലിൽ ഒടി പിടിക്കും. നീ പോയി ചോദിച്ചാ അമ്മ തരും. ഏ, ഞാനെങ്ങും പോയി ചോദിക്കൂല. ഞാൻ ചോദിച്ച് നാണം കേട്ട് എന്തിനാ? ഇല്ലടി അമ്മ തരും. വേണ്ട വേണ്ട. മമ്മി പായസം ഉണ്ടാക്കാൻ പോയിക്കണോണ്ടാ? നിങ്ങ മമ്മിയുടെ പായസം കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ ഭാഗ്യം ഉണ്ടാ. ഇതിനൊന്ന് സെലക്ട് ചെയ്യാ. എന്തിന് സെലക്ട് ചെയ്യ? എന്തിനാണ് പായസം മേടിക്കണ്ടേ? എവിടെ? ഓ, അപ്പൊ നീ തന്നെ പോകാൻ തീരുമാനിച്ചല്ലേ? ഞാനുമല്ല. പിന്നെ ചിക്കു ചിന്നു വന്നേ. നിങ്ങളെ അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാ. നിങ്ങളൊരു കാര്യം ചെയ്യോ, അപ്പുറത്ത് പോയിട്ട് ഇത് നിറച്ച് പായസം വാങ്ങിച്ചോ. ആകെപ്പാട് അവര് ഇത്രേ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. മമ്മി ആ ചെറുതും കൂടെ തന്നെ. അല്ലെങ്കിലും നിങ്ങളുടെ മമ്മിക്ക് ചെറുത് കൊടുക്കൂ. തികയോ എല്ലാവർക്കും?
എനിക്ക് മാത്രല്ലേ പറ്റുള്ളൂ, എനിക്ക് മാത്രല്ലേ ഉണ്ടാവുള്ളൂ. അത് നോക്കി നിൽക്കുന്നു. ഓ ചെല്ലേ, വയസ്സം തീർന്നു പോന്ന്. എല്ലായിടത്തും വെച്ചില്ലല്ലോ, കുടിക്കാൻ വെള്ളം എടുത്തില്ല, ഗ്ലാസ് എടുത്ത് വെള്ളം കൂടെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അവര് കാണുന്നില്ലല്ലോ ഇതുവരെ. അതെ, നേരെ ഒരുപാടായില്ലേ. എനിക്ക് വിശക്കുന്നേ, ഇച്ചിരിക്കാരും കൂടെ ക്ഷമിച്ചു തന്നെ. ഒരു ആൾ ഉണ്ടാക്കി വെച്ചാൽ കിള്ളി തിന്ന. എന്തൊരു തരുന്നോ ഇത്? അയ്യാ എടി, അവരെവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു ചോദിച്ചടി. അവരിപ്പൊ വരും അച്ഛമ്മേ, ഇപ്പൊ വരും. അവര് വരുന്ന വഴിക്കാം. ഇങ്ങനെയുള്ള കുരിപ്പുകളല്ലേ, ഭയങ്കര തമാശ ഉണ്ടായി. നമ്മളിവിടെ പായസം വെച്ചതിന്റെ മണവേ സഹദേവന്റെ മൂക്കിലെത്തി. ആ അവനെ പായസം കുടിക്കണം. അതിന് വേറൊരു വിദ്യയെടുത്ത് അവന്റെ രണ്ട് പിള്ളേരുണ്ടല്ലോ ചിക്കും ചിന്നും, അവനെ പാത്രവും കൊടുത്ത് വിട്ടേക്കുക, പായസത്തിന്റെ പകർച്ച കൊണ്ടുപോകാൻ. ഞാൻ ഓടാന്ന് പറഞ്ഞു. അല്ല അവന് കുടിക്കാനോ അമ്മേ? പായസം ഞാൻ കൊടുക്കാമോ? അല്ല നീ വിളിക്കണ്ട, അച്ഛനായിട്ടുള്ള ഞാൻ വിളിച്ചോളാം. അത് വേണ്ട, അത് വേണ്ട. ബാലൻസ് കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ച് കിട്ടുന്നില്ലേ. എങ്കിലും ഒരു കാര്യം ചെയ്യാമേ, നമുക്ക് അവര് വന്നിട്ട് എല്ലാരും കഴിച്ചാ മതി. ഇപ്പൊ 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 ആരും കഴിക്കണ്ട. എവിടെ പോയി കിടക്കുന്നു നോക്കിട്ട് വരാൻ പറഞ്ഞ ഒന്നിനും വയ്യ. വെട്ടി കുത്തി മരപ്പള്ളി നിൽക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു. ഞങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ട്. ഇപ്പൊ വരി അതെ, ഞങ്ങൾക്ക് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കണം. കഴിച്ചോണം കേട്ടോ, സ്വന്തം വീടാൻ്റെ കരുതണം. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. അയ്യോ അതെയോ, കഴിച്ചോളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഉരുളയാക്കി തട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഭക്ഷണം ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. കണ്ടപ്പോ മനസ്സിലായി. അതൊക്കെ സാവധാനം എല്ലാം കഴിക്കണേ മോനെ. അതൊക്കെ ചോറും വേണോ ഒക്കെ പായസം ഉണ്ട്.
നിങ്ങളുടെ കരി കണ്ട ഗൾഫുകാരാന്ന് പറയത്തേ ഇല്ല. ഇത് തന്നെ ധാരാളം എനിക്ക് എന്നെ കഴുകാതിരിക്കുന്നു. ഞങ്ങള് കഴിച്ചോളാം. പയറ് വേർത്തിട്ട് നടക്കാൻ വയ്യ. എവിടെയും ചെന്നിരിക്കും. ഇവിടെയാണോ? അങ്ങോട്ട് നിൽക്കും. നടക്കാറില്ല ചേച്ചി. എന്താ ഇത്? എന്ത്? അവരെങ്ങനെ ഇവിടെ എത്തിയത്? കാറിനായിരിക്കും മമ്മി. ഇനി അതല്ല, വിളിക്കാതെ അവരെങ്ങനെ എത്തിയെന്ന്? ഓ അതോ, നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛമ്മയോട് പറയണം അവര് വരും. ഞാൻ അവരെ അറിയാണ്ട് അങ്ങ് വിളിച്ചു പോയി. ആദ്യായിട്ടെന്നെ കാണാനാ മമ്മി. ചുക്കുടു അങ്ങനെ ആശിച്ച് മോഹിച്ചുണ്ടാക്കിയ സദ്യ. തട്ടി മുട്ടി തട്ടി മുട്ടി.